സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു മൈ ക്ലാസ്. സോ ടുഡേ വി വർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ ആർട്ടീരിയൽ സിസ്റ്റം ഓഫ് ഫ്രോഗ്. സോ ഇൻ ദ പ്രീവിയസ് ക്ലാസ് വി ഹാവ് ഡിസ്കസ് ദ ഇന്റേണൽ സ്ട്രക്ചർ ഓഫ് ഹാർട്ട് ആൻഡ് ദ സർക്കുലേറ്ററി സിസ്റ്റം. സോ നമുക്കിന്ന് എന്താണ് ആർട്ടീരിയൽ സിസ്റ്റം ഓഫ് ഫ്രോഗ്, അതിനുള്ള പോർഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. സോ എന്താണ് ആർട്ടറി? ആർട്ടറി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ആർട്ടറി എന്ന് പറയുമ്പോൾ അത് ബ്ലഡ് ബ്രിങ്സ് ഓർ ഇറ്റ് ക്യാരീസ് ബ്ലഡ് ഫ്രം ഹാർട്ട് ടു ഡിഫറെൻറ്റ് ടിഷ്യൂസ്. ടിഷ്യൂസിലേക്ക് ഹാർട്ടിൽ നിന്ന് ബ്ലഡ് കൊണ്ടുപോകുന്നവരെയാണ് നമ്മൾ ആർട്ടറി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ബ്രാഞ്ചസ് ഓഫ് ട്രങ്കസ് ആർട്ടിരിയോസസ്. ഈ ആർട്ടറി സിസ്റ്റം ഓഫ് ഫ്രോഗ് എന്ന് പറയുമ്പോൾ അത് വരുന്നത് ട്രങ്കസ് ആർട്ടിരിയോസസിൻ്റെ ബ്രാഞ്ചസ് ആണ്. സോ ട്രങ്കസ് ആർട്ടിരിയോസസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഹാർട്ടിൻ്റെ വെൻട്രൽ പോർഷനെയാണ് നമ്മൾ ട്രങ്കസ് ആർട്ടിരിയോസസ് എന്ന് പറയുന്നത്. അപ്പോൾ ആർട്ടറി സിസ്റ്റത്തിൽ വരുന്നത് ഒരുപാട് ആർട്ടറീസ് ഉണ്ടായിരിക്കും, അതിൻ്റെ പേരുകൾ ഉണ്ടായിരിക്കും. അതെല്ലാം എന്ത് ചെയ്യുന്നതാണ്? ഹാർട്ടിൽ നിന്ന് ബ്ലഡ് കൊണ്ടുപോകുന്നവരാണ്. ഒക്കെ ബോഡി ഡിഫറെൻറ്റ് പാർട്സിലേക്ക് ബ്ലഡ് കൊണ്ടുപോകുന്ന ആർട്ടറീസിൻ്റെ പേരൊക്കെയാണ് പറയുന്നത് ആർട്ടറി സിസ്റ്റത്തിൽ. ഓക്കെ, സോ അതിൽ വരുന്നതൊക്കെ ബ്രാഞ്ചസ് ഓഫ് ട്രങ്കസ് ആർട്ടിരിയോസസ് ആണ്. അറ്റ് ഫസ്റ്റ് ട്രങ്കസ് അറ്റ് ഫസ്റ്റ് ഡിവൈഡ്സ് ഇൻ ടു ടു ബ്രാഞ്ചസ്. ആദ്യം നമുക്ക് നോക്കേണ്ടത് ആദ്യം ട്രങ്കസ് രണ്ട് ബ്രാഞ്ചായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈച്ച് ബ്രാഞ്ച് ദെൻ സ്പ്ലിറ്റ്സ് അപ്പ് ഇൻ ടു ത്രീ ആർട്ടറീസ്. ഓരോ ബ്രാഞ്ചും മൂന്ന് ആർട്ടറീസായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ദേ ആർ അയോട്ടിക് ആർച്ചസ് ഓർ ആർട്ടീരിയൽ ട്രങ്ക്സ്. ഞാൻ നമ്മൾ പറയുന്ന പേരാണ് അയോട്ടിക് ആർച്ചസ് അല്ലെങ്കിൽ ആർട്ടീരിയൽ ട്രങ്ക്സ്. ആൻഡ് ദേ ആർ ദ കരോട്ടിഡ്, സിസ്റ്റമിക് ആൻഡ് പൾമോ ക്യൂട്ടേനിയസ് ട്രങ്ക്സ്. അപ്പോൾ ബ്രാഞ്ചസ് ഓഫ് ട്രങ്കസ് ആർട്ടിരിയോസസ് ആണ് അതിൽ വരുന്നത്. ട്രങ്കസ് ആർട്ടിരിയോസസ് ആദ്യം ഫസ്റ്റ് ഡിവൈഡ് ചെയ്തിട്ട് രണ്ട് ബ്രാഞ്ച് ആവുന്നുണ്ട്. അതിൽ ഓരോ ബ്രാഞ്ചും സ്പ്ലിറ്റ് ചെയ്തിട്ട് മൂന്ന് ആർട്ടറീസ് ഉണ്ടാവുന്നുണ്ട്, നോൺ ആസ് അയോട്ടിക് ആർച്ചസ്. ഓക്കെ, അത് ഏതൊക്കെയാണ് നോക്കുന്നത്? ആ മൂന്നെണ്ണാണ് ഉള്ളത്. ദേ ആർ കരോട്ടിഡ് ട്രങ്ക്സ്, അതുപോലെ തന്നെ സിസ്റ്റമിക് ട്രങ്ക്സ് ആൻഡ് പൾമോ ക്യൂട്ടേനിയസ് ട്രങ്ക്സ്. അപ്പോൾ ഇനി ഓരോ കരോട്ടിഡ് ട്രങ്കിൽ ഏതൊക്കെയാണ് വരുന്നത്, സിസ്റ്റമിക്കിൽ ഏതൊക്കെ വരുന്നത് അങ്ങനെ നോക്കാം. ഓക്കെ, സോ കരോട്ടിഡ് ട്രങ്ക് നോക്കാം. കരോട്ടിഡ് ട്രങ്കിൽ വരുന്നത് ഇറ്റ് ഹാസ് ടു ബ്രാഞ്ചസ്, നെയ്ംലി ലിംഗ്വൽ ആർട്ടറി ആൻഡ് കരോട്ടിഡ് ആർട്ടറി. ഓക്കെ, നമുക്ക് പിക്ചർ ഒന്ന് നോക്കാം, നമുക്ക് ക്ലിയർ ആവും. സോ കരോട്ടിഡ് ആർട്ടറി വരുന്നത് ലിംഗ്വൽ ആർട്ടറി, ദിസ് ഇസ് എ കരോട്ട് ലിംഗ്വൽ ആർട്ടറി വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, അല്ലെങ്കിൽ ലിംഗ്വൽ ഈസ് ഓൾസോ നോൺ ആസ് എക്സ്റ്റേണൽ കരോട്ടിഡ് എന്ന് പറയും. ആൻഡ് ഓൾസോ കരോട്ടിഡ് ആർട്ടറി വരുന്നുണ്ട്, ദിസ് ഇസ് കരോട്ടിഡ് ആർട്ടറി. സോ കരോട്ടിഡ് ട്രങ്ക് ഹാസ് ടു ബ്രാഞ്ചസ് ഉണ്ട്, ദേ ആർ ലിംഗ്വൽ ആൻഡ് കരോട്ടിഡ്. ഓക്കെ, ലിംഗ്വൽ ആർട്ടറി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആ പേര് തന്നെ മനസ്സിലായിണ്ടാവും. ലിംഗ്വൽ ആർട്ടറി സപ്ലൈസ് ബ്ലഡ് ടു ട്രങ്ക് ആൻഡ് ബക്കൽ ഫ്ലോർ. ഹാർട്ടിൽ നിന്ന് ബ്ലഡ് എവിടേക്ക് കൊടുക്കുന്ന ആൾക്കാരാണത്? ബ്ലഡ് ടു ടങ് ആൻഡ് ബക്കൽ ഫ്ലോർ, ടങ്കിലേക്കും, അതുകൊണ്ടാണ് ലിംഗ്വൽ എന്ന് പേര് വന്നത്, ടങ്കിലേക്കും ബക്കൽ ഫ്ലോറിലേക്കും ബ്ലഡ് സപ്ലൈ ചെയ്യുന്ന ആൾക്കാരാണ് ലിംഗ്വൽ ആർട്ടറി എന്ന് പറയുന്നത്. ആൻഡ് കരോട്ടിഡ് ആർട്ടറി ഹാസ് എ സ്വെല്ലിങ് അറ്റ് ഇറ്റ്സ് ബേസ് കോൾഡ് കരോട്ടിഡ് ഗ്ലാൻഡ്. നിങ്ങൾക്ക് കരോട്ടിഡ് ട്രങ്കിൻ്റെ ബേസിലായിട്ട് ഒരു സ്വെല്ലിംഗ് കാണാം, കരോട്ടിഡ് ആർട്ടറിയുടെ ബേസിലായിട്ട് ഒരു സ്വെല്ലിംഗ് കാണാം, അതിനാണ് നമ്മൾ കരോട്ടിഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കരോട്ടിഡ് ലാബ്രിൻത്തും പറയാറുണ്ട്. ഓക്കെ, ആൻഡ് ഓൾസോ ബിയോണ്ട് ദിസ് ആർട്ടറി ഡിവൈഡ്സ് ഇൻ ടു ടു ബ്രാഞ്ചസ് നെയ്ംലി ഇൻറ്റേർണൽ കരോട്ടിഡ് ആൻഡ് പാലൻറ്റൈൻ. അതുകൂടാതെ ആ ആർട്ടറി പിന്നെ ഡിവൈഡ് ചെയ്യുന്നതാണ് ഇൻറ്റേർണൽ കരോട്ടിഡ് ആൻഡ് ലാബ്രിൻ, ദിസ് ദ ലാബ്രിൻസ്. ഓക്കെ, ഇൻറ്റേർണൽ കരോട്ടിഡ് അതുപോലെ തന്നെ ലാബ്രിൻ, അങ്ങനെ രണ്ടെണ്ണമായിട്ട് എഗെയിൻ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദ ഫോർമർ സപ്ലൈസ് ബ്ലഡ് ടു ബ്രെയിൻ ആൻഡ് ദ ലാറ്റർ ടു ഓർബിറ്റ് ആൻഡ് ബക്കൽ റൂഫ്. അപ്പോൾ അതിൽ ഇൻറ്റേർണൽ കരോട്ടിഡ് എങ്ങനെയാണ് ഇൻറ്റേർണൽ കരോട്ടിഡ് ബ്ലഡ് സപ്ലൈ ചെയ്യുന്നത്? ബ്രെയിനിലേക്കാണ് ഇൻറ്റേർണൽ കരോട്ടിഡ് സപ്ലൈ ചെയ്യുന്നത്, ബ്രെയിനിലേക്കാണ്. അതുപോലെ തന്നെ പാലൻറ്റൈൻ സപ്ലൈ ചെയ്യുന്നത് ബക്കൽ റൂഫിലേക്ക്, ബക്കൽ ഫ്ലോറിലേക്ക്. നമ്മൾ പറഞ്ഞത് ലിംഗ്വൽ ആർട്ടറി ആയിരുന്നു. പാലൻറ്റൈൻ ബ്ലഡ് സപ്ലൈ ചെയ്യുന്ന എവിടേക്കാണ്? ബക്കൽ റൂഫിലേക്കാണ് പാലൻറ്റൈൻ ബ്ലഡ് സപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, സോ അത്രയാണ് കരോട്ടിഡ് ട്രങ്കിൽ പറയാനുള്ളത്. കരോട്ടിഡ് ട്രങ്കിൻ്റെ രണ്ട് ബ്രാഞ്ച് ഉണ്ടായിരുന്നത് ലിംഗ്വൽ ആർട്ടറി ആൻഡ് കരോട്ടിഡ് ആർട്ടറി. ലിംഗ്വൽ ആർട്ടറി സപ്ലൈ ബ്ലഡ് ടു ടങ് ആൻഡ് ബക്കൽ ഫ്ലോർ, ടങ്കിലേക്കും ബക്കൽ ഫ്ലോറിലേക്കും ബ്ലഡ് സപ്ലൈ ചെയ്യുന്നു. ആൻഡ് ഓൾസോ കരോട്ടിഡ് ആർട്ടറി ആസ് എ സ്വെല്ലിങ് അറ്റ് ഇറ്റ്സ് ബേസ് കോൾഡ് കരോട്ടിഡ് ഗ്ലാൻഡ് എന്ന് പറയും, അല്ലെങ്കിൽ കരോട്ടിഡ് ലാബ്രിൻ എന്ന് പറയും. ബിയോണ്ട് ദിസ് ആർട്ടറി ഡിവൈഡ്സ് ഇൻ ടു ടു ബ്രാഞ്ചസ് നെയ്മലി ഇൻറ്റേർണൽ കരോട്ടിഡ് ആൻഡ് പാലൻറ്റൈൻ. ഓക്കെ, ഈ ഇൻറ്റേർണൽ കരോട്ടിഡ് ബ്രെയിനിലേക്ക് ബ്ലഡ് സപ്ലൈ ചെയ്യുന്നു. ആൻഡ് ഓൾസോ മറ്റേ പാലൻറ്റൈൻ എന്ത് ചെയ്യുന്നു? ബക്കൽ റൂഫിലേക്കും ഓർബിറ്റിലേക്കും ബ്ലഡ് സപ്ലൈ ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് സിസ്റ്റമിക് ട്രങ്കിൻ്റെ കാര്യം നോക്കാം. ഫ്രം ഈ സിസ്റ്റമിക് ട്രങ്ക് ത്രീ ഇമ്പോർട്ടൻറ്റ് ആർട്ടറീസ് അറൈസ്. ദേ ആർ ഈസോഫാഗിൽ ആർട്ടറി ആൻഡ് ഓൾസോ ഓക്സിപിറ്റോ വെർട്ടിബ്രൽ ആർട്ടറി ആൻഡ് സബ് ക്ലേവിയൻ ആർട്ടറി.
ഓക്കെ, ഇസ്റ്റമിക് ട്രങ്ക് നിന്ന് മൂന്ന് ആർട്ടറീസ് അറൈസ് ചെയ്യുന്നുണ്ട്. ദേ ആർ ഈസോഫാജിൽ ആർട്ടറി, ഓക്സിപിറ്റോ വെർട്ടിബ്രൽ ആർട്ടറി ആൻഡ് സബ് ക്ലാവിയൻ ആർട്ടറി. സോ ഈസോഫാഗിൽ ആർട്ടറി എന്ത് ചെയ്യുന്നു? ഈസോഫാഗസിലേക്ക് ബ്ലഡ് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഓക്സിപിറ്റോ വെർട്ടിബ്രൽ ആർട്ടറി സ്കള്ളിലേക്കും വെർട്ടിബ്രൽ കോളത്തിലേക്കും ബ്ലഡ് കൊടുക്കുന്നു. ആൻഡ് സബ് ക്ലാവിയൻ ആർട്ടറി ടു ഫോർലിം. ഇതിൻ്റെയൊക്കെ പേര് നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കണമെങ്കിൽ അതിൻ്റെ ആ എവിടേക്കാണ് ബ്ലഡ് സപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് ഓർത്താൽ മതി. സോ ഈസോഫാഗൽ ആർട്ടറി കൊടുക്കുന്നത് ഈസോഫാഗസിലേക്ക്, ഓക്സിപിറ്റോ വെർട്ടിബ്രൽ ആർട്ടറി പ്രൊവൈഡ് ചെയ്യുന്നത് സ്കള്ള് ആൻഡ് വെർട്ടിബ്രൽ കോളത്തേക്ക്, ആൻഡ് സബ് ക്ലാവിയൻ ആർട്ടറി ടു ഫോർലിം. ഓക്കെ, ആ പിക്ചർ നോക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം സിസ്റ്റമിക് ട്രങ്ക് മൂന്ന് ആർട്ടറീസ് അറൈസ് ചെയ്യുന്നുണ്ട്. ഈസോഫാഗൽ ആർട്ടറി അറൈസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഓൾസ് ഈസോഫാഗൽ ആർട്ടറി, ഇതാണ് ഈസോഫാഗൽ ആർട്ടറി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അത് ബ്ലഡ് കൊടുക്കുന്നത് ഈസോഫാഗസിലേക്കാണ്. ഇത് ഇവിടെ ഇതാണ് ഈസോഫാഗൽ ആർട്ടറി, അത് ഈസോഫാഗസിലേക്കാണ് ബ്ലഡ് കൊടുക്കുന്നത്. പിന്നെ കാണുന്നതാണ് ഓക്സിപിറ്റോ വെർട്ടിബ്രൽ ആർട്ടറി. ദിസ് ഇസ് ദ ഓക്സിപിറ്റോ വെർട്ടിബ്രൽ ആർട്ടറി. അത് എവിടേക്കാണ് ബ്ലഡ് സപ്ലൈ ചെയ്യുന്നത്? സ്കള്ള് ആൻഡ് വെർട്ടിബ്രൽ കോളത്തേക്ക്. ആൻഡ് ഓൾസോ സബ് ക്ലാവിയൻ ആർട്ടറി, അതിൻ്റെ താഴെയായിട്ട് സബ് ക്ലാവിയൻ ആർട്ടറി കാണുന്നുണ്ട്. ദിസ് ഇസ് ദ സബ് ക്ലാവിയൻ ആർട്ടറി. ആ സബ് ക്ലാവിയൻ ആർട്ടറി പ്രൊവൈഡ് ചെയ്യുന്നത് ബ്ലഡ് ടു ഫോർ ലിംബ്, ഫോർ ലിംബിലേക്കാണ് ബ്ലഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, പോസ്റ്റീരിയർലി ദ റൈറ്റ് ആൻഡ് ലെഫ്റ്റ്. ഓക്കെ, സിസ്റ്റമിക് ആർച്ചസ് ജോയിൻറ്റ് ഫോം ദ ഡോസൽ അയോട്ട. സിസ്റ്റമിക് ആർച്ചസ് ജോയിൻറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? ഡോസൽ അയോട്ട ഫോം ചെയ്യുന്നുണ്ട്. ഈ സിസ്റ്റമിക് ആർച്ചസ്, ഇതാണ് സിസ്റ്റമിക് ആർച്ച് വേണം, കണ്ടോ? ഈ സിസ്റ്റമിക് ആർച്ചാണ് ഇതിങ്ങനെ, ഈ രണ്ട് ആർച്ച് ഇവിടെയും ഫോം ഉണ്ട്, ഇവിടെയും അങ്ങനെ രണ്ട് ആർച്ച് ഫോം ചെയ്യുന്നുണ്ട് സിസ്റ്റമിക് ആർച്ച്. അതിന് മുകളിൽ കാണുന്നതാണ് കരോട്ടിഡ് ആർച്ച്. അതിന് താഴെയായിട്ട് നമുക്കിങ്ങനെ ഒരു ഹാർട്ട് ഷേപ്പിൽ കാണുന്നതാണ് സിസ്റ്റമിക് ആർച്ച് എന്ന് പറയുന്നത്. ഈ സിസ്റ്റമിക് ആർച്ച് എന്ത് ചെയ്യുന്നു? റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഉണ്ട് അതിന്, അത് രണ്ടും ജോയിൻ ചെയ്തിട്ട് ഡോസൽ അയോട്ട ഫോം ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എന്താണ്, അത് ഇതിങ്ങനെ ജോയിൻ ചെയ്തുകൊണ്ട് ഒരു ഡോസൽ അയോട്ട ഇങ്ങനെ ഫോം ചെയ്യുന്നുണ്ട്, കണ്ടോ? അതാണ് ഡോസൽ അയോട്ട. ഈ ഡോസൽ അയോട്ട ഫോം ചെയ്യുന്നു. ആൻഡ് ഓൾസോ ഫ്രം ദർ ജംഗ്ഷൻ അറൈസസ് സീലിയാക്കോ മിസെൻട്രിക് ആർട്ടറി. അതിൻ്റെ ജംഗ്ഷനിൽ നിന്ന് എന്ത് അറൈസ് ചെയ്യുന്നു? സീലിയാക്കോ മിസെൻട്രിക് ആർട്ടറി അറൈസ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് ഡോസൽ അയോട്ട ഫോം ചെയ്യുന്നുണ്ട്, അതിൻ്റെ ജംഗ്ഷനിൽ അറൈസ് ചെയ്യുന്ന ആർട്ടറിയാണ് സീലിയാക്കോ മിസെൻട്രിക് ആർട്ടറി. അത് ബ്ലഡ് സപ്ലൈ ചെയ്യുന്നത് എലിമെൻ്ററി കനാലിലേക്ക്, ലിവറിലേക്ക്, അതുപോലെ തന്നെ പാൻക്രിയാസ്, സ്പ്ലീൻ. സോ അറ്റ് ദ ജംഗ്ഷൻ ഓഫ് സിസ്റ്റമിക് ആർച്ചസ് ജോയിൻ ചെയ്ത് ഡോസൽ അയോട്ട ഫോം ചെയ്യുന്നു. ഫ്രം ദർ ജംഗ്ഷൻ അറൈസസ് ദ സീലിയാക്കോ മിസെൻട്രിക് ആർട്ടറി. നിങ്ങൾക്കിവിടെ കാണാം സീലിയാക്കോ മിസെൻട്രിക് ആർട്ടറി ഫോം ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് ബ്രാഞ്ചസ് സപ്ലൈ ബ്ലഡ് ടു എലിമെൻ്ററി കനാൽ. എലിമെൻ്ററി അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നത് ബ്രാഞ്ചസ് പോകുന്നത് സീലിയാക്കോ മിസെൻട്രിക് ആർട്ടറി ഇതാണ് ബ്രാഞ്ചസ് പോകുന്നത്. അവിടേക്കാണ് എലിമെൻ്ററി കനാലിലേക്ക് പോകുന്നുണ്ട്, ലിവറിലേക്ക്, അതുപോലെ തന്നെ പാൻക്രിയാസ്, സ്പ്ലീൻ, അവിടേക്കൊക്കെയാണത് ബ്ലഡ് സപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഡോസൽ അയോട്ട റൺസ് ബാക്ക്വേർഡ്സ് ഫ്രം ഇറ്റ്. ഫോർ പെയർസ് ഓഫ് റീനൽ ആർട്ടറീസ് ആർ ഗിവൺ ടു കിഡ്നീസ്. നിങ്ങൾക്ക് അറിയാം ഇവിടെ ഇതാണ് ഡോസൽ അയോട്ട എന്ന് പറഞ്ഞു അല്ലേ, ഇതാണ് കിഡ്നീസ്, ഒരു പെയർ ഓഫ് കിഡ്നീസ് കാണുന്നുണ്ട്. ഈ കിഡ്നിക്ക് നാല് പെയർ എന്ത് ഫോം ചെയ്യുന്നുണ്ട്? ഫോർ പെയർസ് ഓഫ് റീനൽ ആർട്ടറീസ് കൊടുക്കുന്നുണ്ട് ഡോസൽ അയോട്ട എന്ന്. കിഡ്നിയിലേക്ക് ഫോർ പെയർ ഓഫ് റീനൽ ആർട്ടറീസ് പോകുന്നുണ്ട്. ഫ്രം ദ ഫസ്റ്റ് പെയർ ഓഫ് റീനൽ ആർട്ടറീസ് അറൈസ് എ പെയർ ഓഫ് ഗൊണാഡിയൽ ആർട്ടറി ടു റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്. അതിൽ ഫസ്റ്റ് പെയറിൽ നിന്ന് ഒരു ഗൊണാഡിയൽ ആർട്ടറി പോകുന്നുണ്ട് ടു റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്. റീപ്രൊഡക്റ്റീവ് ഓർഗനിലേക്ക് ഫസ്റ്റ് പെയർ ഓഫ് എന്തെന്ന് റീനൽ ആർട്ടറി നിന്ന് ഒരു പെയർ ഓഫ് ഗൊണാഡിയൽ ആർട്ടറി, ഇതാണ് ഗൊണാഡിയൽ ആർട്ടറി എന്ന് പറയുന്നത്, അറൈസ് ചെയ്യുന്നുണ്ട് ടു റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്. റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് അത് മെയിലാണെങ്കിൽ എന്തായിരിക്കും? സ്പേർമിക് ആർട്ടറീസ്, സ്പെർമാറ്റിക് ആർട്ടറീസ് ആയിരിക്കും മെയിൽ. ആൻഡ് ഓവറിൻ ആർട്ടറീസ് ഇൻ ഫീമെയിൽ. ഫീമെയിലാണെങ്കിൽ അത് ഓവറിൻ ആർട്ടറി ആയിരിക്കും, മെയിലിന് അത് സ്പെർമാറ്റിക് ആർട്ടറി ആയിരിക്കും. ഓക്കെ, ബിയോണ്ട് ദ കിഡ്നി, ഇനി കിഡ്നി കഴിഞ്ഞു കഴിഞ്ഞാൽ ഡോസൽ അയോട്ട ഡിവൈഡ്സ് ഇൻറ്റു ടു, ഇലിയാക് ഓർ പെൽവിക് ആർട്ടറീസ്. രണ്ട് ഇങ്ങനെ മാറുന്നുണ്ട്. കിഡ്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഡോസൽ അയോട്ട ഡിവൈഡ്സ് ഇൻറ്റു ടു ഇലിയാക് ഓർ പെൽവിക് ആർട്ടറീസ്. രണ്ടെണ്ണം ഡിവൈഡ് ചെയ്യുന്നു ഇലിയാക്ക് അല്ലെങ്കിൽ പെൽവിക് ആർട്ടറീസ് ആയിട്ട് മാറുന്നു. ഫ്രം ഈച്ച് ഇലിയാക് അറൈസ് ടു ആർട്ടറീസ്. ഇലിയാക്ക് നിന്ന് രണ്ട് ആർട്ടറീസ് ഫോം ചെയ്യുന്നുണ്ട്, നെയ്മ്ലി വെസിക്കുലോ എപ്പിഗാസ്ട്രിക് ആർട്ടറി. ഒന്ന് വെസിക്കുലോ എപ്പിഗാസ്ട്രിക് ആർട്ടറി ടു യൂറിനറി ബ്ലാഡർ ആൻഡ് വെൻട്രൽ ബോഡി ബോൾ. അത് പോകുന്നത് യൂറിനറി ബ്ലാഡറിലേക്കും വെൻട്രൽ ബോഡി ബോളിലേക്കുമാണ്. ആൻഡ് ഓൾസോ ഫിമോറൽ ആർട്ടറി ടു തൈ. ഇവിടെ നിങ്ങൾക്ക് കാണാം കൂടാതെ ഫിമോറൽ ആർട്ടറി പോകുന്നുണ്ട് ടു തൈ, തൈയിലേക്ക് ഫിമോറൽ ആർട്ടറി പോകുന്നുണ്ട്. ഇലിയാക് ആർട്ടറി ദെൻ കണ്ടിന്യൂസ് ടു ദ ഹൈൻഡ് ലിംബ് ഓഫ് ഇറ്റ് സൈഡ് ആസ് സയാറ്റിക് ആർട്ടറി. എന്താണ് ഇലിയാക് ആർട്ടറി ദെൻ കണ്ടിന്യൂസ് ചെയ്തിട്ട് ഇവിടേക്ക് ഹൈൻഡ് ലിംബിലേക്ക് പോകുന്നുണ്ട്. അതിൻ്റെ പേരാണ് സയാറ്റിക് ആർട്ടറി. ഓക്കെ, മനസ്സിലായി വിചാരിക്കുന്നു. ഡോസൽ അയോട്ട ഫോം ചെയ്യുന്നത് എങ്ങനെയായിരുന്നു?
ടോസൽ അയോട്ട ഫോം ചെയ്യുന്നത്. സിസ്റ്റമിക് ആർച്ചസ് ജോയിൻ ചെയ്തിട്ട് ടോസൽ അയോട്ട ഫോം ചെയ്യുന്നുണ്ട്. ഫ്രം ദർ ജംഗ്ഷനിൽ നിന്ന് സീലിയാക്കോ മിസെൻട്രിക് ആർട്ടറി ഇവിടെ ഫോം ചെയ്യുന്നുണ്ട്. സീലിയാക്കോ മിസെൻട്രിക് ആർട്ടറി എന്ത് ഫോം ഇത് ബ്രാഞ്ചസ് സപ്ലൈ ചെയ്യുന്നത് എലിമെൻ്ററി കാനാലിലേക്കും ലിവറിലേക്കും പാൻക്രിയാസിലേക്കും സ്പ്ലീനിലേക്കും ബ്ലഡ് സപ്ലൈ ചെയ്യുന്നു. ഡോസൽ അയോട്ട താഴേക്ക് പോകുന്ന സമയത്ത് കിഡ്നിയിലേക്ക് നാല് റീനൽ ആർട്ടറീസ് കൊടുക്കുന്നുണ്ട്. അതിൽ ഒരു റീനൽ ആർട്ടറി ഫസ്റ്റ് പെയർ ഓഫ് റീനൽ ആർട്ടറി എന്ത് ചെയ്യുന്നു, എഗെയിൻ ഡിവൈഡ് ചെയ്തിട്ട് ഗോണാഡിൽ ആർട്ടറി ഫോം ചെയ്യുന്നുണ്ട്. ഗോണാഡിൽ ആർട്ടറി ഫോം ചെയ്യുന്നുണ്ട്. അത് മെയിൽ ആണെങ്കിൽ സ്പെർമാറ്റിക് ആർട്ടറീസ് ആയിരിക്കും, ഫീമെയിലാണെങ്കിൽ ഓവേറിൻ ആർട്ടറീസ് ആയിരിക്കും. ബിയോണ്ട് ദ കിഡ്നി ഡോസൽ അയോട്ട എന്ത് ചെയ്യുന്നു, എഗെയിൻ ഡിവൈഡ്സ് ഇൻ ടു ടു ഇലിയാക്ക് അല്ലെങ്കിൽ പെൽവിക് ആർട്ടറീസ്. അത് ഡിവൈഡ് ചെയ്തിട്ട് ഇലിയാക്ക് ആർട്ടറീസ് ഫോം ചെയ്യുന്നുണ്ട്. ഫ്രം ഈച്ച് ഇലിയാക്ക് അറൈസ് ടു ആർട്ടറീസ് അറൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെയ്മലി വെസിക്കുലോ എപ്പിഗാസ്ട്രിക് ആർട്ടറി ടു യൂറിനറി ബ്ലാഡർ ആൻഡ് വെൻട്രൽ ബോഡി വാൾ. അത് കൂടാതെ ഫിമോറൽ ആർട്ടറി, ഇവിടെ ഫിമോറൽ ആർട്ടറി നിങ്ങൾക്ക് കാണാം, ഫിമോറൽ ആർട്ടറി പോകുന്നത് ഇവിടേക്കാണ്, തൈയിലേക്ക് പോകുന്നു. ആൻഡ് ഓൾസോ ഇലിയാക്ക് ആർട്ടറി ദെൻ സയാറ്റിക് ആർട്ടറി ഫോം ചെയ്യുന്നു. ആ സയാറ്റിക് ആർട്ടറി പോകുന്നത് ഹൈൻഡ് ലിംബിലേക്കാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇപ്പോൾ ഡിവിഷൻ പറഞ്ഞത് കാരോട്ടിക് ട്രങ്കിൻ്റെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ സിസ്റ്റമിക് ട്രങ്കിൻ്റെ കാര്യം പറഞ്ഞു അല്ലേ. ഇനി ഉള്ളത് പൾമോ ക്യൂട്ടേനിയസ് ട്രങ്ക് ആണ്. പൾമോ ക്യൂട്ടേനിയസ് ട്രങ്ക് ഡിവൈഡ്സ് ഇൻ ടു എ പൾമണറി ആർട്ടറി ടു ലങ് ആൻഡ് എ ക്യൂട്ടേനിയസ് ആർട്ടറി ടു സ്കിൻ. ഓക്കെ, പൾമോ ക്യൂട്ടേനിയസ് ആർച്ച് എന്ന് പറയുന്നത് ഇതാണ് പൾമോ ക്യൂട്ടേനിയസ് ആർച്ച് എന്ന് പറയുന്നത്. അവിടുന്ന് പൾമണറി ആർട്ടറി പോകുന്നുണ്ട്, അവിടേക്ക് ലങ്ങിലേക്ക് പോകുന്നുണ്ട് പൾമണറി ആർട്ടറി. ആൻഡ് ഓൾസോ ക്യൂട്ടേനിയസ് ആർട്ടറി ടു സ്കിൻ, സ്കിന്നിലേക്ക് ക്യൂട്ടേനിയസ് ആർട്ടറിയും പോകുന്നുണ്ട്. അങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത് ക്ലിയർ ആയല്ലോ. ദിസ് ഇസ് എ ക്യൂട്ടേനിയസ് ആർട്ടറി, ഇതാണ് ക്യൂട്ടേനിയസ് ആർട്ടറി എന്ന് പറയുന്നത്, ഇത് പൾമണറി ആർട്ടറി. അപ്പോൾ നമ്മൾ പറഞ്ഞത് ആർട്ടീരിയൽ സിസ്റ്റം ആയിരുന്നു, അത് അതിൻ്റെ ബ്രാഞ്ചസ് ഓഫ് ട്രങ്കസ് ആർട്ടീരിയോസസ് ആണല്ലോ വരുന്നത്. ട്രങ്കസ് ആർട്ടീരിയോസസ് ഫസ്റ്റ് ഡിവൈഡ് ചെയ്യുന്നത് രണ്ട് ബ്രാഞ്ചായിട്ടാണ്, പിന്നെ അത് സ്പ്ലിറ്റ് ചെയ്തിട്ട് ത്രീ ആർട്ടറീസ്, ഈ ബ്രാഞ്ച് സ്പ്ലിറ്റ് ചെയ്തിട്ട് മൂന്ന് ആർട്ടറീസ് ഫോം ചെയ്യുന്നുണ്ട്. അതായിരുന്നു നോൺ ആസ് അയോട്ടിക് ആർച്ചസ് അല്ലെങ്കിൽ ആർട്ടീരിയൽ ട്രങ്ക്സ് എന്ന് പറയും. സോ ദേ ആർ കാരോട്ടിക് ട്രങ്ക്, സിസ്റ്റമിക് ട്രങ്ക് ആൻഡ് പൾമോ ക്യൂട്ടേനിയസ് ട്രങ്ക്. അതിൻ്റെ ഡിവിഷൻസ് ആണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ആ പിക്ചർ വെച്ചിട്ട് നോക്കാം, അതിൻ്റെ സ്ട്രക്ചർ പിക്ചർ വെച്ചതിൻ്റെ ശേഷം നമുക്ക് പഠിക്കാം. ഓക്കെ, താങ്ക്സ്.